ഹലോ, അസ്സലാമലൈക്കും. നമസ്കാരം. ഞാനിന്ന് ഊർക്കാപ്പുളി വെച്ചിട്ടൊരു ഡിഷാണ് ഉണ്ടാക്കണത്, ഒരു കറിയാണ് ഉണ്ടാക്കണത്. അതിന് ഇതുപോലത്തെ വലിയ ഊർക്കാപ്പുളി എടുക്കണം, ഇരുമ്പമ്പുളി എടുക്കണം. അത് നമുക്ക് നല്ലൊരു പഴുത്ത് തുടങ്ങിയതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇത് നാലാക്കി ഇങ്ങനെ പുളിക്കുക. ഏറ്റവും ചെറുത് നോക്കി എടുക്കരുത്, ഏറ്റവും വലിയത് നോക്കിയെടുക്കണം ഈ ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ. അതാണ് ടേസ്റ്റ്. ഇതുപോലെ നാലാക്കി ഞാനത് കഴുകിയെടുത്ത ഊർക്കാപ്പുളിയാണ്. കഴുകിയെടുത്ത് നാല് കഷ്ണാക്കി നാലാക്കി പൊളിച്ചാണ് എടുത്തേർക്കണത്. അപ്പോൾ ഞാൻ 30 ഊർക്കാപ്പുളി ഞാൻ എടുത്തേർക്കണത്. അതിൽ ഞാനൊരു പഴയ കുക്കറിലാണ് ഇടുന്നത്, പുതിയതിലൊന്നും ഇടരുത്. എന്താണെന്ന് വെച്ചാൽ ഈ ഊർക്കാപ്പുളിക്ക് ഭയങ്കര ആസിഡാണ്, അതുകൊണ്ട് അത് പാത്രത്തിൻ്റെ കോട്ടയായി പോകും. അതാണ് ഞാൻ അധികം ഞാൻ ഉപയോഗിക്കാറില്ല. ഇങ്ങനെയുള്ള പഴയ ഡിഷുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കുക്കറാണ്. അതിൽ ഞാൻ 4 ശർക്കര, 200 ശർക്കര അത് ഞാനിട്ട് കഴിഞ്ഞിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. 2 വിസിലേപ്പിച്ചും കഴിഞ്ഞ് ഞാനത് വിസിലേപ്പിച്ചെടുക്കണത്. അപ്പോൾ അതിൽ പുളിയുടെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അതുപോലെ ചെറിയ ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളിയൊക്കെ ഞാൻ ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൽ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഇപ്പം അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു തുടം വെളുത്തുള്ളിയാണത്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 2 പച്ചമുളക് അത് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഊർക്കാപ്പുളി ഗ്യാസിൽ വെക്കുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കരുത്, ശർക്കരയെന്നും ആ പുളിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഞാൻ 2 വിസിലുകൾ പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടി ഗ്യാസ് നോക്കുന്നുണ്ട്. ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഇരുമ്പമ്പുളി എന്നാണ് പറയുക. ചില വീട്ടിൽ ചില നാട്ടിൽ ഊർക്കാപ്പുളി എന്ന് പറയും, പിന്നെ വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനുവേണ്ടി ഞാൻ 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട് എന്തില്ല, വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് ഞാൻ 1.5 ചെറിയ ടീസ്പൂണ് കടുക് ഇടുന്നുണ്ട്. ഒരു തണ്ട് വേപ്പല ഞാൻ മുരിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്, വേപ്പലയും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുന്നുണ്ട്, മീഡിയം ഫ്ലെയിമിൽ. അതുപോലെ ഇഞ്ചി, എനിക്ക് ഉള്ളിലൊക്കെ നന്നായിട്ട് പച്ചച്ചോള മാറുന്നവരും മുരിയും നിറയും വഴറ്റിയെടുക്കണം. പച്ചച്ചോള മാറുന്നവരല്ല, അതിലും കൂടുതൽ വഴറ്റണം. നന്നായിട്ട് കടുകടുവും ഇഞ്ചി നമുക്ക് കടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പം അത്രയും മുരിയണം. അതല്ലെങ്കിൽ ഇഞ്ചി ഇത് നമുക്ക് കറി പെട്ടെന്ന് തീറ്റിയാവും പുറത്തിരുന്നാൽ. ഇത് ഞാൻ പുറത്തുനിന്ന് വെച്ചെടുത്ത് അപ്പോൾ 3 ദിവസമായി ഉണ്ടാക്കി വെച്ചിട്ട് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ലേന്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം ഞാൻ. ഒപ്പം തന്നെ 2 പച്ചമുളകരിഞ്ഞത് ഞാൻ കിട്ടുന്നുണ്ടേ. ഇഞ്ചിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്, വെള്ളുള്ളി മുരിഞ്ഞ് വരുന്നുണ്ട്, പച്ചമുളകൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഞാൻ അതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കണില്ല, കാശ്മീരി ചില്ലും ചേർക്കണില്ല, സാധാ മുളക് പൊടി. അപ്പോൾ ഇത് ഇത്തിരി എണ്ണ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് നല്ല എണ്ണ ഒഴിക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണുള്ള. അപ്പോൾ നല്ല എണ്ണയും വെളിച്ചെണ്ണ ഇതിൽ ചേർത്ത് തീർക്കണത്. അപ്പോൾ നമുക്കിത് എണ്ണ പാകമായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഞാൻ ഗ്യാസ് കുറച്ചിട്ടേക്കണം. അധികം മുളക് പൊടി പച്ച ചോളയൊക്കെ മാറി വരുന്നതിലൊന്ന് മരിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൽക്ക് നേരത്തെ വേവിച്ച് വെച്ച ഊർക്കാപ്പുളിയും ശർക്കരയും കൂടി ചേർത്ത് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനതിൽ ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് നമുക്ക് പിന്നീട് ഇടാം. ഇത് കറക്റ്റ് പാകത്തിന് വെള്ളം ഒഴിക്കാണ്ട് ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിത് വറ്റിച്ചെടുക്കണം. ഒപ്പം തന്നെ ഞാൻ 1 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്, ചെറിയ ടീസ്പൂണ്. 1 ടീസ്പൂണ് ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചതാണത്. ഇനി നമുക്ക് ഉപ്പിടാം, ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് നോക്കിയിട്ട് പോരിഞ്ഞിടാം. അപ്പോൾ ഇതിൽ ചേർത്ത് തരുന്നത് ആവശ്യത്തിനൊക്കെ കറക്റ്റ് പാകമാണ് ഇതിൽ ചേർത്ത് തീർക്കണത്. അപ്പോൾ ഞാൻ 30 ഊർക്കാപ്പുളിയാണ് എടുത്തേക്കുന്നത്. അതിന് വേണ്ടി 4 ശർക്കര, 150 ഗ്രാമോളം ശർക്കര ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുളിയും മധുരമൊക്കെ കറക്റ്റ് പാകമായിരുന്നെല്ലാം കൂടി അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കുക. അത് പുറത്തിരുന്നാലും പെട്ടെന്ന് ചീത്തയാവില്ല, ഒരാഴ്ചകളൊക്കെ ചീത്തയാൻ വേണ്ടിയിരിക്കുന്നത്. വെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും വെള്ളുള്ളിയൊക്കെ നല്ലോണം മുരിച്ചത്. കറക്റ്റ് പാകമായിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിൽ കോരി കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ റെഡിയായി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.